റെഡി 1 2 3 സ്റ്റാർട്ട്. ടാറ്റാ പഞ്ച് EV ഈ വാഹനത്തിനെ കുറിച്ച്, ഇതിനകത്ത് വന്നിട്ടുള്ള പുതിയ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച്, ആക്റ്റീവ് എന്ന് പറയുന്ന അവരുടെ പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അത് കാണാത്ത ആളുകളൊന്ന് കണ്ടുവെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി സെൻസേഷൻ ആവാൻ പോകുന്ന ഒരു വാഹനമാണ് ടാറ്റാ പഞ്ച് EV എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ കുറച്ച് ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചും മാത്രമാണ്. അതായത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ റോട്ടിൽ നിരന്തരം ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ചില പ്രത്യേക സിറ്റുവേഷൻ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ചില സിറ്റുവേഷനുകളുണ്ട്. റോട്ടിൽ നിന്ന് റോഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറക്കുന്ന ചില സിറ്റുവേഷനുകളുണ്ട്. അങ്ങനെ ചില സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യാൻ ടാറ്റ പഞ്ച് റെഡിയാണോ എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ചെറിയ ഓഫ് റോഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു ട്രാക്ക് ടെസ്റ്റുമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാം. ആ ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റീസ്, അതായത് ഇപ്പോൾ ഈ വാഹനത്തിനകത്തുള്ള അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ 19 ഡിഗ്രിയാണ്. ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അസംഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മറ്റൊരു കാര്യം, 190 mm ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് വെച്ച് നമുക്ക് ഏതൊക്കെ ട്രെയിനുകളെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇലക്ട്രിക് ബാറ്ററിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ടിലാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസും ആ ഒരു പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയിരിക്കും, അത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് അടി ഇടിക്കുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. നമുക്ക് ട്രാക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫൺ റൈഡാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ സ്പീഡ്, പെർഫോമൻസ്, ബ്രേക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്പോർട്ട് മോഡിലിട്ടിട്ട് നമുക്ക് മാക്സിമം സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വേറൊരു കാര്യം, ഇവിടെ ചെറിയൊരു സ്പീഡ് ലിമിറ്റ് കൂടി ഉണ്ട് കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മൾ ഏറെക്കുറെ 95 വരെ എത്തിയിട്ടോ, വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ക്വാളിറ്റി ലോസ് ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്കൊന്നും ബാറ്ററി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ബാലൻസ്ഡാണ്. ബ്രേക്കിങ്ങും ഭയങ്കര സ്മൂത്തായിരുന്നു, വളരെ പെട്ടെന്ന്. അതായത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കുറവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ വെയ്ഡിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ കേസിൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഡൗട്ടാണ് വാട്ടർ വെയ്ഡിംഗ് എങ്ങനെയായിരിക്കും, വെള്ളം തട്ടി കഴിഞ്ഞാൽ കേട് വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാവർക്കും അറിയാം IP67 സ്റ്റാൻഡേർഡൊക്കെ പ്രകാരമാണ് ബാറ്ററി വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ വീണ്ടും പ്രൂവ് ചെയ്യാൻ പോകും. യെസ്, 150 mm ആണ് അതിൻ്റെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി. 300 mL കൂടുതൽ വെള്ളമുണ്ട് എന്നാണ് അവർ പറയുന്നത്. വെള്ളം വന്ന് ഇടിക്കുന്ന സൗണ്ട് കേട്ടില്ല, വേവ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന സസ്പെൻഷനാണ് കുറച്ച് ഡീപ്പ് അപ്പോർട്സ് ഉള്ളത്. നല്ല ആഴമുള്ള കുഴികൾ അതിൽ ഇറക്കി നോക്കുന്നത് എങ്ങനെയുണ്ട്, സസ്പെൻഷൻ ട്രാവൽ എങ്ങനെയുണ്ട്, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, ഇനിയുള്ളത് വലിയൊരു കിടങ്ങാണ് റോഡിൻ്റെ നടുവിലുള്ളത്. അത് കയറി ഇറങ്ങുന്നത് നമുക്ക് ഇവിടെ 360 ഡിഗ്രി ക്യാമറേൻ്റെ സപ്പോർട്ട് എടുക്കാൻ പറ്റുമോ, ഗട്ടർ എങ്ങനെയുണ്ട് എന്നുള്ള അറിയാനും ഫ്രണ്ട് ക്യാമറയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവ് ചെയ്തെടുക്കാം. നൈസ്. അതുപോലെ തന്നെ ലൈൻ കീപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ഭാഗം സഹായിക്കും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു സ്റ്റെപ്പുകൾ, അതായത് നമ്മളൊരു സ്റ്റെപ്പ് ഇല്ലേ, അത് കയറാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയ സ്റ്റെപ്പ് കറക്റ്റ് കയറാൻ പോകുന്നേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ ആക്സലറേഷൻ കൊടുത്ത സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് ഇത് കയറി വന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ടോർക്ക് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറായിട്ട് നമുക്കിത് കയറി വരണം എന്നുണ്ടെങ്കിൽ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൺട്രോൾസും വേണം. അതായത് ഡിപ്പാർച്ചർ ആംഗിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം പെർഫെക്റ്റ് ആണ്. അടിപൊളി, അഴി തട്ടിയ പോലും ഇല്ല, നൈസായിട്ട് നമ്മൾ കയറി വന്നു. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. Now we will activate the hill descent control. As we are going down, automatically it is
സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല താഴത്തിലേക്ക് ഇറങ്ങാൻ പോകണം. അതായത് നമ്മൾ താഴേക്ക് നമ്മൾ മലയൊക്കെ ഇറങ്ങുമല്ലോ. അതേപോലെ അപ്പോൾ ഇതിപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അപ്ലിക്കബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് മാളിലേക്കൊക്കെ പോകുമ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഇല്ലെന്നാണ്. അവിടെ ഹിൽ ഡിസൈൻ കൺട്രോൾ, ഡിപ്പാർച്ചർ ആംഗിൾ, അപ്രോച്ച് ആംഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യുക. നൈസ്, ഭയങ്കര കൂളായിട്ട് വന്നു. ഹിൽ ഡിസൈൻ കൺട്രോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല, ഷാർപ്പായിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ സേഫാണ്, എനിക്കങ്ങനെ വലിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമ്മളൊരു കയറ്റം, അതായത് ഇറങ്ങിയല്ലോ, ഇറങ്ങിയ പിന്നെ നമ്മൾ എന്തായാലും കയറണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആക്സലറേഷൻ കൊടുക്കുക. നൈസ്, സംഭവം കയറ്റം കയറൂല എന്ന് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി, ഈസിയാണ്. അപ്പോൾ സാധാരണ, അതായത് ഇപ്പം ഇതൊരു ഓഫ് റോഡ് വാഹനമൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓൺ റോഡ് വാഹനം എന്ന് തന്നെ പറയാവുന്ന ഒരു വാഹനമാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ ദൈനംദിന ലൈഫിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ചില ഏരിയകളുടെ, ഇപ്പോൾ റോഡിലാണെങ്കിലുള്ള ഗട്ടറുകൾ, അതുപോലെ ഇതേപോലത്തെ പാർക്കിങ്, അതുപോലെ നമുക്ക് പ്രത്യേക സിറ്റുവേഷനിൽ വരുന്ന കാര്യങ്ങളെല്ലാം, അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേപ്പബിൾ മെഷീൻ തന്നെയാണ് പഞ്ച് എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത്. ഇനി സ്പീഡ് ടെസ്റ്റും റോഡ് ടെസ്റ്റുമാണ് ബാക്കി നോക്കാം. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ. നമുക്കൊരു സാലോം റൗണ്ട് പോലെ, അതായത് നമ്മുടെ വി എൽ സി മീഡിയ പ്ലെയർ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകണം. സ്റ്റേബിൾ എത്രമാത്രമാണ് എന്നുള്ളത് നോക്കാം. അത്യാവശ്യം ഓക്കെയാണ്, ഞാൻ കുറച്ച് നേരം ഓടിച്ചു. അതിനിടയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബാറ്ററി ഇതിനിടയിലുള്ളതുകൊണ്ട്. യെസ്, നൈസ് എക്സ്പീരിയൻസ്. അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ പതുക്കെ തുടങ്ങി സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ഇവര് ചെറിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഒരു തടസ്സം, അതായത് റോഡ് ക്ലോസ്ഡാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം. പുറത്ത് കിടക്കുമ്പോൾ മാൻ ഹോൾസ് ഉണ്ടായിരിക്കും, റോക്ക് ബെഡ്സ് ഉണ്ടായിരിക്കും, അതിലൊക്കെ പാസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളൊരു മാൻ ഹോൾസിൽ കയറാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ഈസി. നമ്മൾ സാധാരണ ഉള്ള ഒരു പ്രശ്നവും ഇതൊന്നുമില്ല. ഓക്കെ, ഇനിയൊരു റോക്ക് ബെഡാണ്, അത്യാവശ്യം ഹെവി റോക്ക് ബെഡാണ്. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇത് ഇതാക്കാൻ പറ്റി. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഇൻക്ലെയിൻ ആണ്, അതായത് നമ്മളിപ്പം ഓഫ് റോഡിലേക്ക് കയറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു സൈഡ് മുകളിലേക്ക് കയറ്റി ഓടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. യെസ്, ഇപ്പം ഞാൻ ശരിക്കും ആക്സലേഷൻ കാലെടുത്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഇതിങ്ങനെ പോയിട്ട് നമ്മൾ അപ്പുറത്ത് സേഫായിട്ട് ലാൻഡ് ചെയ്യും. ഒരു ചടങ്ങേയല്ല, ഭയങ്കര ഈസി ആയിട്ട് നടന്നു. ഇനി നമ്മളൊരു ഫാസ്റ്റ് ട്രാക്കിൽ ഓടിക്കുന്ന ഫീലിലേക്കാണ് പോകുന്നത്. അതായതൊരു നല്ല സ്പീഡിൽ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഡൈനാമിസം, എങ്ങനെയുണ്ട് മാനുവറബിലിറ്റി, എങ്ങനെയുണ്ട് സ്റ്റിയറിങ്, എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് സ്പീഡിൽ കയറ്റി ഓടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഈസിയാണ്. നൈസ്, സീ വണ്ടി ശരിക്കും ഡ്രിഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നൈസ്, അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്. നമ്മളിപ്പോൾ പറയില്ല, ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ, പുറത്തത്തെ വിഷ്വൽസും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൂടെ എല്ലാം കയറി പോകുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് കോർ ഓഫ് റോഡർ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഡെയിലി ലൈഫിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഫീൽ ചെയ്യുന്നു. ടോർക്കിയാണ്, കേപ്പബിൾ ആണ് എന്നുള്ളതാണ്.